എന്റെ മകൻ അവിടെ ഇരുന്നിട്ട് പുറത്തെ എങ്ങ് പാടുമ്പോ ഇത് ഏത് നേരമാണ്? ഞാനങ്ങ് സ്റ്റേജിലിരിക്കുന്നു തങ്ങൾ പറയുമ്പോ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടുന്ന് വെള്ളം ഇങ്ങനെ കുടിക്കാൻ ഗ്ലാസ് എടുക്കാൻ നോക്കും. എന്നോട് പറയാണ്, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ പറയണം ജനങ്ങളോട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്, ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ മകൻ എവിടെ നിന്ന് പാപ്പാ കഥാ പാപ്പാന്റെ സദസ്സിലിരുന്ന് വഫാത്തായ സക്രാത്തിന്റെ സമയത്തിരുന്ന് അവിടെ യഥാ പുറുതയങ്ങ് പാടുന്നു. ആ പുറുതയങ്ങ് പാടുന്നത് പാപ്പ എവിടുന്ന് കേൾക്കുകയാണ്. പക്ഷേ എന്റെ മകനങ്ങ് പുരുത പാടിയതിൽ ഒരു തെറ്റങ്ങ് സംഭവിച്ചപ്പോ താജുല്ലുലമ നിലത്തങ്ങൊന്ന് തട്ടി എന്നിട്ട് പറഞ്ഞു, മോനെ പാടിയതിൽ ഹത ഉണ്ട്, പാടിയതിൽ തെറ്റുണ്ട്. ആ തെറ്റ് തിരുത്തിട്ട് മകനക്ക് പാടാൻ കഴിയുന്നില്ല. ഹാമിരിമ്പിച്ചുകോയ തങ്ങൾ പറയാണ്, ഇന്ന് പറഞ്ഞതാണ് മുമ്പിനിങ്ങളെ, ആ തെറ്റ് കേട്ടപ്പോ അത് തിരുത്തിയിട്ട് എന്റെ മകൻക്ക് അങ്ങ് ബുറുദയങ്ങ് തുടർന്ന് പാടാൻ കഴിയുന്നില്ല. അപ്പോഴതാ പാപ്പയായ താജുല്ലുലമ അങ്ങകാ പറഞ്ഞു കൊടുക്കുന്നു, തെറ്റിയ ഭാഗവും പറഞ്ഞു കൊടുക്കുന്നു, തുടർന്ന് പാടേണ്ട ഭാഗവും പറഞ്ഞു കൊടുക്കുന്നു. മുഅ്മിനീങ്ങളെ, സയ്യിദുനാ ഉമറുബ്നുൽ ഖത്താബ് ആ മഹാന്മാരെ റൂട്ടിലല്ലേ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സദാത്തുക്കളും ആലിമീകളും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മദീനത്തെ പള്ളിയിൽ ഇമാമായി അങ്ങ് നിസ്കരിക്കുമ്പോ ഈയെ ആരാധിക്കുന്ന അബൂലുലു എന്ന മനുഷ്യൻ അതാ കയ്യിൽ ഒരു വാളേന്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വന്ന് വെട്ടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങ് നിലത്ത് വീണു. മഹാന്മാരായ സ്വഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി വീട്ടിലങ്ങ് കിടത്തി. ദിവസങ്ങളങ്ങ് പിന്നിട്ടപ്പോ ഈ വേദന മുറിയെ തുടർന്ന് അതുകൊണ്ട് ശത്രുവിന്റെ വെച്ചേക്ക് അത് വേദന സഹിക്കാൻ കഴിയാതെ വഫാത്തായത് കൊണ്ട് ഹത്താബരങ്ങൾ ഷഹീദാണ് കേട്ടോ. പക്ഷേ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് രോഗിയായി കിടക്കുന്ന ഹത്താബ് റളിയല്ലാഹുവിനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. ആ ചെറുപ്പക്കാരന്റെ തുണിയോ നെരിയാടിക്ക് താഴെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. സക്കറാത്തിന്റെ വേദനയെ കടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആരും ആരെ ശ്രദ്ധിക്കാൻ കാത്തിരിക്കാത്ത സമയത്ത് പോലും സ്വന്തം ഭാര്യ അടുത്ത് വന്നാലും സ്വന്തം ഉമ്മ അടുത്ത് വന്നാലും സ്വന്തം ബാപ്പയടുത്ത് വന്നാലും സ്വന്തം പോറ്റി വളർത്തിയ മക്കളടുത്ത് വന്നാലും ആര് വന്നാലും ശ്രദ്ധിക്കാത്ത നേരമല്ലേ സക്കറാത്തിന്റെ നേരം? പക്ഷേ ഒരു ചെറുപ്പക്കാര് തുണിയങ്ങ് താഴോട്ടിറക്കിയിട്ട് മരുമനിൽ ഹത്താബരങ്ങളെ അടുത്തങ്ങ് വന്നപ്പോ ഉമറിയോവനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ നിന്റെ തുണിയങ്ങു മേലോട്ട് ഉയർത്തു, അത് നിര്യാണിക്ക് താഴെങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുപോലെയുള്ള ഒരു സമാനമായ സംഭവമല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത് അങ്ങ് കേട്ടിട്ട് മരിക്കുന്ന സമയത്ത് ആ പാടിയ ബുറുദയിൽ ഒരു തെറ്റ് കണ്ടപ്പോ നിലത്തങ്ങ് തട്ടിയിട്ട് പറഞ്ഞു, മോനെ നീ പാടിയത് ഹദ് ആണ്, മോനെ നീ പാടിയത് തെറ്റാണ്. തുടർന്നങ്ങ് പാടാൻ കഴിയാതെ വന്നപ്പോ വഫാത്താകാൻ കിടക്കുന്ന താജുല്ലുലമയങ്ങ് തെറ്റ് തിരുത്തിയിട്ട് പാടിക്കൊടുത്തു. അവിടെയുണ്ടായ ആനിരിമ്പിച്ചുകോയ തങ്ങളെന്ന മകൻ പറയുകയാണ്, സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് ആ മഹാന്മാരായ സദാത്തുക്കളെ ബഹുമാനിക്കണം, ആ മഹാന്മാരായ അലിമീങ്ങളെ ബഹുമാനിക്കണം, അള്ളാഹ് ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കണം. അവരാണ് മഹാന്മാർ. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ശംസുല്ലുലമയ്ക്ക് ഉസ്താദ്? അള്ളാഹു അവിടുത്തെ ദർജയേറ്റിക്കൊടുക്കട്ടെ.
അംസുലുള്ള മയ്യക്ക് ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് അന്ന് മുസ്ലിം അമുസ്ലിം തമ്മിലുള്ള ഒരു പ്രശ്നം. എന്താ പ്രശ്നം അറിയോ? അന്ന് പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല മയ്യക്കിലൂടെ എന്ന് അമുസ്ലിമീങ്ങൾ ഒരു കേസ് കൊടുത്തു. പള്ളിയിൽ ബാങ്ക് കൊടുക്കുമെന്ന് മുസ്ലിമീങ്ങളും അങ്ങനെ കേസ് കോടതിയിലെത്തി. കോടതിയിൽ മുസ്ലിമീങ്ങളെ പ്രതിനിധിയായി വിഷയം അവതരിപ്പിക്കാൻ അവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മർഹൂമ ശംസുല്ലാഹ് മയ്യക്കി ഉസ്താദായിരുന്നു. അല്ലാഹു തർദീത്തി കൊടുക്കട്ടെ. അങ്ങനെ ഈ കെ ഉസ്താദ് അവിടെ വന്നു. എതിരുകക്ഷികൾ വന്നു. അവർ വന്ന് പറഞ്ഞു, ഞങ്ങളെ പൂജക്ക് തടസ്സമാകുന്നുണ്ട്, അതുകൊണ്ട് പള്ളിയിലൂടെ അഞ്ചു നേരത്തെ മയ്യക്കിലൂടെ ബാങ്ക് കൊടുക്കാൻ പാടില്ല. അവസാനം ജഡ്ജി ഒരു തീരുമാനം പറഞ്ഞു. ശംസുല്ലാഹ് മയ്യക്കി ഉസ്താദിനോട് പറഞ്ഞു, അവരെ പ്രതിനിധിയായി വന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും നിങ്ങൾ നിങ്ങളെ പൂജ നടത്തണം, ഇവിടെ നടത്താതെ വിടില്ല. ശംസുല്ലാഹ് മയ്യയോട് പറഞ്ഞു, നിങ്ങൾ ബാങ്ക് കൊടുക്കണം. അതുപോലെ തന്നെ അമുസ്ലിം പ്രതിനിധിയായി വന്നവരോട് പറഞ്ഞു, നിങ്ങളിവിടെ പൂജ നടത്തണം. അതിൽ ആരുടെ ഒച്ചയാണ് ശബ്ദമാണ് ഉയരത്തിലുള്ളത്, ആരുടെ ശബ്ദമാണ് താഴ്ചയിലുള്ളത്, അത് നോക്കിയിട്ട് ഞാൻ ഇവിടെ വിധിക്കും എന്ന് ജഡ്ജ് പറഞ്ഞു. അങ്ങനെ ആദ്യം അമുസ്ലിമിന്റെ പ്രതിനിധിയോട് നിങ്ങൾ പൂജ നടത്താൻ പറഞ്ഞപ്പോ അവർ പൂജ നടത്തി. പക്ഷേ അവരങ്ങ് പൂജ നടത്തിയതിനു ശേഷം രണ്ടാമതായി ബഹുമാനപ്പെട്ട മർഹൂമ ശംസുല്ലാഹ് മയ്യക്കി ഉസ്താദ് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ മയ്യക്കി ഉസ്താദിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ പൂജ നടത്തൂ. ജഡ്ജിന്റെ ഭാഷ എങ്ങനെയാണ് ഇനിയിപ്പോ നിങ്ങൾ പറയേണ്ട ബാങ്കിനെ കുറിച്ച് നോക്കുകൾ കാണാത്ത പൂജ എന്ന് പറഞ്ഞ് അതിനെ ക്ലിപ്പാക്കിയിട്ട് നിങ്ങൾ ക്ലിപ്പാക്കിയിട്ട് ദുർപയോഗം നടത്തേണ്ട ക്ലിപ്പിന്റെ കാലമാണിത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ വാക്കാണ് ഞാൻ പറഞ്ഞത്, ബാങ്ക് ബാങ്ക് എന്നിട്ടോ. അപ്പൊ ശംസുല്ലാഹ്മയോട് പറഞ്ഞു, ഇനി നിങ്ങളങ്ങ് ബാങ്ക് കൊടുത്തോളൂ. ബഹുമാനപ്പെട്ട മയ്യക്കി ഉസ്താദ് എന്ത് ചെയ്തു? വലിയ മഹാനല്ലേ, വലിയ ബുദ്ധിമാനല്ലേ, പണ്ഡിതനല്ലേ, അവിടുന്ന് കയ്യിലുള്ള വാച്ചിലേക്ക് അങ്ങ് നോക്കി നോക്കിയിട്ട് പറഞ്ഞു, മോനെ ദിനേശ, ഇത് ബാങ്ക് കൊടുക്കാൻ നേരമായിട്ടില്ല. മുസ്ലിമീങ്ങളുടെ പള്ളിയിൽ അഞ്ചു നേരത്തെ ബാങ്ക് കൊടുക്കുന്നതിന് അതിന് സമയമുണ്ട് മാഷേ, അതിന് സമയമുണ്ട് ജഡ്ജേ. സുബ്ഹിക്ക് ബാങ്കുണ്ട്, ദുഹുറിന് ബാങ്കുണ്ട്, അസറിന് ബാങ്കുണ്ട്, മഗ്‌രിബിന് ബാങ്കുണ്ട്, ഇശായിന് ബാങ്കുണ്ട്. അല്ലാതെ നിങ്ങൾ ജഡ്ജായാലും ജസ്റ്റിസ് ആയാലും നിങ്ങൾ ലോയർ ആയാലും വക്കീലായാലും ഏത് സുപ്രീം കോടതിന്റെ ഹൈക്കോടതിന്റെ ജഡ്ജായാലും ബാങ്ക് കൊടുക്കാനില്ലാത്ത സമയത്ത് നിങ്ങൾ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ഞാൻ ബാങ്ക് കൊടുക്കൂല. ബാങ്ക് കൊടുക്കാനൊരു സമയമുണ്ട്. എന്തൊരു ബുദ്ധിമാനായ മറുപടിയാണ്. ഈ മറുപടി അങ്ങ് കേട്ടപ്പോ ജഡ്ജ് യുവർ ഓണർ ജഡ്ജ് അങ്ങ് വിധിച്ചു കളഞ്ഞു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ മുസ്ലിമീങ്ങൾക്ക് പൂജ നടത്താൻ നേരമില്ല. അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പൂജ നടത്താം. അതേ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അതല്ലാത്ത സമയത്ത് ബാങ്ക് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരെ പള്ളികളിൽ മൈക്കിലൂടെ അങ്ങ് ബാങ്ക് കൊടുക്കട്ടെ. അതിനെ തടയാനും മറ്റാരും വരേണ്ടതില്ല. ആരാണ് ഈ വിജയത്തിന്റെ പിന്നിലുണ്ടായത്? മർഹൂമ ശംസുല്ലാഹ് മയ്യക്കി ഉസ്താദാണ്. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, ഇന്നൊരു വാട്സപ്പിന്റെ കാലമാണ്, അത് ദുരുപയോഗപ്പെടുത്തേണ്ടതില്ല. നല്ലത് ഉപയോഗിക്കുക, ചീത്തയായത് കൈവിടുക. ഇന്ന് ഓരോ വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ അങ്ങനെ വല്ല ഗ്രൂപ്പുകളിലും നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ലെഫ്റ്റായി പോകണേ ചെറുപ്പക്കാരെ. എന്താണ് സുബ്ഹാനല്ലാഹ്, പരസ്പരം മാലിന്യങ്ങളെ അങ്ങ് ചീത്ത പറയുന്ന ഗ്രൂപ്പാണ്, പരസ്പരം തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നതാണ്. വേണ്ട, എത്ര വലിയ നിസ്കാരക്കാരനായാലും എത്ര വലിയ നോമ്പുകാരനായാലും നിന്റെ കയ്യിൽ ഈമാനില്ലേ, മാലിന്യങ്ങളെ നീ ബഹുമാനിച്ചിട്ടില്ലേ, എന്നാലും നിനക്ക് ഈമാൻ കിട്ടി മരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലുള്ള തങ്ങന്മാരെയും മാലിന്യങ്ങളെയും പ്രിയം വെച്ച് അള്ളാഹ് ബഹുമാനിച്ചതിനെ മുഴുവനും ബഹുമാനിച്ച് നിസ്കാരം സലാഹി ചെയ്യാതെ ഇന്നമായ മുറു മസാജിദ് അള്ളാഹിന്റെ പള്ളിക്ക് ഭംഗി കൂട്ടുന്നതാരാണ്? അത് ഈമാനുള്ളവൻ മാത്രമാണ്. പക്ഷേ ഈ ഭംഗി ഈ കാണുന്ന ചുക്കുപൂക്കൾ ഏറ്റുകൊണ്ട് മാത്രമാകരുത്. ഈ
കാണുന്ന വെളിച്ചം കൊണ്ട് മാത്രമാകരുത്, യഥാർത്ഥത്തിൽ ഭംഗി ഇബാദത്ത് കൊണ്ടാകണം. അങ്ങനെ കൃത്യമായും ഈ നാട്ടുകാര് നിസ്കാരത്തിന് പള്ളിയിൽ വരണം. കഴിവിന്റെ പരമാവധി മുസ്ലിം ചെറുപ്പക്കാരെ രാത്രി അങ്ങ് കിടന്നിറങ്ങിയിട്ട് സുബഹിക്ക് മുമ്പെണീറ്റ് സുബഹി നിസ്കാരത്തിനങ്ങ് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. ഓമ്മമാരെ ഒരൊറ്റ നിസ്കാരം പോലും സവാമി ചെയ്യാതെ ഔറത്ത് മറക്കാതെ മാറി മറക്കാതെ റോട്ടിലൂടെ ഇറങ്ങി തിരിയരുത് ഉമ്മമാരെ. റാബിയത്തുല്ലദവിയെ കടന്ന സ്വർഗത്തിലങ്ങ് കടക്കണം, ഐസാബീമി കടന്ന സ്വർഗത്തിലങ്ങ് കടക്കണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം അങ്ങ് ബാസറമാക്കിയാൽ നമുക്ക് ഈമാൻ കിട്ടി മരിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ദശമമില്ലെങ്കിൽ മുസ്ലിമീങ്ങളും എഴുന്നേറ്റ് നിൽക്കുമോ? മുഅ്മിനീങ്ങളെ ഒരൽപ്പം വിഷമമില്ലെങ്കിൽ അടുത്തേക്ക് വരുമോ? ആരും പോകരുത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, എല്ലാത്തിന്റെ വിജയത്തിന്റെ രഹസ്യം ഒന്നേയുള്ളൂ. ഏത് വിജയത്തിന്റെ രഹസ്യവും ഒന്നേയുള്ളൂ. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, അല്ലാ പൊരുത്തപ്പെടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും വേണ്ട മുസ്ലിം ചെറുപ്പക്കാരാ. നിസ്കാരം കൈവിടണ്ട. കണ്ടുകിട്ടിയ പെണ്ണിന്റെ പിന്നാലെ പോയി സുബ്ഹാനല്ലാഹ് ലൗവും ലൈനും ലൈക്കും കമന്റും ഒരു തോന്നിവാസവും വേണ്ട മുസ്ലിം ചെറുപ്പക്കാരാ. വളരെ വിഷമത്തോടെ പറയട്ടെ, കൃത്യമായും നിസ്കാരത്തിന് വരുന്ന ചെറുപ്പക്കാരൻ തന്നെ, തലയിൽ തൊപ്പിവെച്ച ചെറുപ്പക്കാരൻ തന്നെ, മുഖത്ത് താടി വളർത്തിയ ചെറുപ്പക്കാരൻ തന്നെ, ഏതോ ഒരു പെണ്ണിന്റെ മിസ്തോയിൽ കുടുങ്ങിയിട്ട് നിരന്തരം അവളുമായി സംസാരത്തിലാണ്. പറയട്ടെ ചെറുപ്പക്കാരെ, ബുദ്ധിമോശം കൊണ്ട് അത്തരക്കാരന്റെ സദസ്സിലുണ്ടെങ്കിലും ഈ സദസ്സിൽ നിന്ന് പോയ ഉടനെ ആ കോണ്ടാക്ട് ഒന്ന് ഡിലീറ്റ് ചെയ്തോ. ഒരൊറ്റ പെണ്ണിനോടും അവിഹിത ബന്ധം വേണ്ട. അങ്ങനെ പെണ്ണിനോട് ബന്ധം വേണോ? വേഗം നിങ്ങളൊന്ന് കല്യാണത്തിന് തയ്യാറാകണം. അല്ലാതെ അല്ല പൊറുക്കാത്ത ഒരു അവിഹിത ബന്ധവും വേണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ബൈക്കിലോട് അങ്ങോട്ടിങ്ങോട്ട് കുറെ നേരം തിരിഞ്ഞ് കളയണ്ട. വീട്ടിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവർക്ക് മരുന്നിന് കാശ് കൊടുക്കണോ? അവർക്ക് ഭക്ഷണം കൊടുക്കണോ? സ്വന്തം കാലിലങ്ങ് നിക്കണേ ചെറുപ്പക്കാരെ, അധ്വാനിക്കണേ ചെറുപ്പക്കാരെ, ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഒലിപ്പിക്കണേ ചെറുപ്പക്കാരെ. കയ്യിൽ കാശ് വേണം, കയ്യിൽ കാശില്ലാതെ ജീവിക്കാൻ പറ്റൂല. ചെറുപ്പേ, ഞങ്ങളോ ഞങ്ങളൊന്നുമല്ല, ഞങ്ങളെ ഉസ്താദുമാര് അവർ പള്ളിക്ക് വേണ്ടി ജനങ്ങളോട് ചോദിച്ചവരാണ്, മദ്രസക്ക് വേണ്ടി ചോദിച്ചവരാണ്, മുസ്ലിമീങ്ങളെ വളർത്തുന്നതിന് ചോദിച്ചവരാണ്, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ചോദിച്ചവരാണ്. അതേസമയത്ത് അവർക്കോ നമുക്കോ നമ്മുടെ വീട് പണി പൂർത്തിയാക്കാനോ നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനോ മറ്റൊരു മുതലാളിയുടെ മുന്നിലും മറ്റൊരു അധികാരം മുന്നിലും കൈ നീട്ടി യാചിക്കുന്നൊരു ഗതികേട് ഈ സദസ്സിലുള്ള ഒരാൾക്കും നീ നൽകല്ലേ റഹ്മാനെ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഉമ്മയുണ്ടെന്ന ബോധം വേണം, എനിക്കുപ്പയുണ്ടെന്ന ബോധം വേണം. സ്വന്തം കാലിലങ്ങ് നിൽക്കണം, കയ്യിൽ പണമുണ്ടാക്കണം. അതിന് മൊബൈൽ കക്കരുത്, ഉസ്താദിന്റെ പള്ളിത്തെ ഉസ്താദിന്റെ കീശന്റെ കാശ് കക്കരുത്, ബസ്സിൽ പോകുമ്പോ പിക് പോക്കറ്റ് ചെയ്യരുത്, എയർപോർട്ടിൽ ഉണ്ടാകുമ്പോ പിക് പോക്കറ്റ് ചെയ്യരുത്. എന്താണ് ചെയ്യേണ്ടത്? അധ്വാനിക്കണേ മുസ്ലിം ചെറുപ്പക്കാരെ, അധ്വാനിച്ച് നല്ലൊരു ജോലിയിൽ നിൽക്കണം. അല്ലാഹു നമുക്ക് അനുയോജ്യമായ ജോലികൾ നൽകട്ടെ. അങ്ങനെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമുണ്ടെന്ന ബോധം വേണം. എന്നെ ഇതുവരെ എന്നെ ബാപ്പ വളർത്തി, ഇനി ബാപ്പാക്ക് ഞാൻ നോക്കണ്ടേ എന്ന ചിന്ത വേണം. മരിക്കുന്നതുവരെ ബാപ്പ തന്നെ എന്നെ നോക്കട്ടെ എന്ന ചിന്ത വേണ്ട. അത് ക്രൂരതയാണ്.
അവൻ ക്രൂരിയാണ് ക്രൂരതയാണ്. ആ ചിന്ത വലിച്ചെറിഞ്ഞ് ഉത്തരവാദിത്വത്തിന്റെ കനമോർത്ത് ചെറുപ്പക്കാരാ മധു വേണ്ടടോ ഹൻസ് വേണ്ടടോ പാൽപ്പറാഗ് വേണ്ട മോനെ കഞ്ചാവ് വേണ്ട മോനെ പുകവലി വേണ്ട മോനെ ആ രൂപത്തിൽ മോഹുവിനെ അനുസരിച്ച് ജീവിക്കണം. പക്ഷെ എല്ലാത്തിലും ഉപരി എനിക്കൊരാളെ സ്നേഹിക്കണമെന്ന് തോന്നിയതുണ്ട്, എനിക്കൊരാളെ പ്രിയം വെക്കണം എന്ന് ആഗ്രഹമുണ്ട് ഉസ്താദെ. എന്നാ പിന്നെ ഞാൻ ഒരാളെ സ്നേഹിക്കണം, അന്യപ്പെണ്ണിനെ ഞാൻ പ്രിയം വെക്കൂല. ശരിയാണ്, അതേ സമയത്ത് എനിക്കൊരാളെ സ്നേഹിക്കണം. ആരെയാണ് സ്നേഹിക്കേണ്ടത്? സിനിമാ നടനെയല്ല, നിങ്ങളെ സിനിമാ നടിയല്ല, പുരുഷന്മാരെ ക്രിക്കറ്റ് താരങ്ങളെയല്ല. ആരെയാണ് പ്രിയം വെക്കേണ്ടത്? നാളെ നിങ്ങളതാ കബറിലങ്ങ് കിടക്കുമ്പോ ആ കബറിലേക്ക് ഇറങ്ങി വരുന്നൊരു നേതാവുണ്ട്. ആ നേതാവ് കോൺഗ്രസ്സുകാരനല്ല, ആ നേതാവ് ബിജെപിക്കാരനല്ല, ആ നേതാവ് ജനതാദൾ പാർട്ടിക്കാരനല്ല. സുബ്ഹാന ജല്ല ജലാലുഹു, ആ നേതാവ് ആരാണ്? റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പ്രിയം വെച്ച് ഞാൻ എന്തോ നിവാസം ചെയ്താലും മദീനയിൽ കിടന്ന് വിശ്രമിക്കുന്ന നേതാവ് എന്റെ ഓരോ പ്രവർത്തനവും കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിച്ച് കഴിവിന്റെ പരമാവധി അങ്ങ് സ്വലാത്ത് ചൊല്ലിയിട്ട് ദൈവത്ത് പറയണ്ട, നബീമത്ത് പറയണ്ട, തങ്ങന്മാർ ഏത് ഗ്രൂപ്പുകാരാണെന്ന് നോക്കിയിട്ട് ബഹുമാനിക്കലിനെ ഒതുക്കണ്ട, ഏത് ഗ്രൂപ്പുകാരാണെന്ന് നോക്കിയിട്ട് ബഹുമാനിക്കുന്നത് ഒതുക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രിയം വെച്ച് നാവ് കൊണ്ട് കളവ് പറയാതെ വാക്കില് പറയാതെ കഴിവിന്റെ പരമാവധി അങ്ങ് സ്വലാത്ത് ചൊല്ലിയിട്ട് മരിക്കുന്നതിന് മുമ്പായി താജുല്ലുലമക്കൊതിച്ചില്ലേ, അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് എന്റെ ഈ ശ്രവണ പടങ്ങളിലൂടെ എന്റെ നേതാവായ താജിദാരെ മദീന സർക്കാരെ ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹി ഗീതം കേട്ടിട്ട് മരിക്കണമെന്ന് താജുൽ ഉലമ കൊതിച്ചപ്പോ അതുപോലെ മരിച്ചില്ലേ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ. അല്ലാഹു ദർജയങ്ങ് ഏറ്റിക്കൊടുക്കട്ടെ. വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് മുഅ്മിനീങ്ങളെ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഖപത്രമായ റിസാലയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. ആകുന്നതിന്റെ അല്പം മുമ്പ് പരിസരത്ത് തടിച്ചുകൂടിയ ശിഷ്യന്മാരോട് പറഞ്ഞു, ഓ ശിഷ്യന്മാരെ, കൂട്ടുകാരോട് പറഞ്ഞു, കുടുംബക്കാരോട് പറഞ്ഞു, ഞാനെങ്കാലും മരണപ്പെട്ടാൽ നിങ്ങൾ ബാളം വെക്കരുത്, നിങ്ങൾ നെഞ്ചു കീര പോകരുത്. വളരെ പെട്ടെന്ന് കർണാടകയിലും കേരളത്തിലുമുള്ള എന്റെ മൊഴിബീങ്ങൾക്ക് വിവരമെത്തിക്കണം, എന്നിട്ട് വേഗം എന്നെ അതാ കുളിപ്പിക്കണം. ആ എന്നെ കുളിപ്പിച്ചതിന് ശേഷം എന്നെ അതാ കഫം തുണിയിലങ്ങ് പൊതിയുമ്പോ ആ കഫം പൊതിയിൽ ചേർക്കേണ്ട ഒരു സാധനം എന്റെ അലമാരയിലുണ്ട്. ഏതാണ് ആ സാധനമെന്ന് കൈഫ മക്കി അസാ മുജ്കോ കർദേ മഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ ഉസ്കോ രാഹേ ലഗി ദിൽ കോ ഹർ ഏക് ലീ ജോ മതാ ദോ മതാ ദോ മദീനേ ചലാ. മദീനയിൽ മരണപ്പെട്ട കടക്കുന്ന മുഹമ്മദ് മുസ്തഫ
صلى الله عليه وسلم ترفع كفتا سارة مباركة يند على مارة يلوند نانا روڑم پرنجت اللو هذه يندنان يند على مارة يلدان وشترمند نانا مرشت قبر لنگ كڑتوم يند كفن دنيا لنگ بيبا يند صلى الله عليه وسلم ترفع كفتا سارة مباركة അങ്ങ് ചേർത്തി തന്നാൽ പിന്നെ കബറിൽ അങ്ങ് കിടക്കുമ്പോ മുങ്കര നക്കീരിന്റെ ചോദ്യത്തിന് പതരേണ്ടതില്ല ആ ചോദ്യത്തിന്റെ മുന്നിൽ തളരേണ്ടതില്ല അതുകൊണ്ട് എന്റെ കഫന്തുണിയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ തലരെ മുബാറക്കിന് ചേർക്കണമെന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ മദ്രസ പ്രസ്ഥാനമെന്ന അബുസ്വര ചിന്താഗതിക്ക് നാടകത്തും നാടകത്തും നയിച്ച ബഹുമാനപ്പെട്ട നൂറുല്ലുലമയമ്മ ഉസ്താദ് ഉറക്കാമി പറയൂ ചെറുപ്പക്കാരെ അല്ലാഹു ദർദയെത്തി കൊടുക്കട്ടെ അല്ലാഹു ദർദയെത്തി കൊടുക്കട്ടെ അല്ലാഹു ദർദയെത്തി കൊടുക്കട്ടെ അവർക്ക് വല്ല കുറവുമുണ്ടായിരുന്നോ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായില്ലേ ഉമ്മുൽ മഅഹിദ് കേരളത്തിലെ ഒന്നാമത്തെ സ്ഥാപനമാണ് ജമിയത്തുൽ സജിയ ആ സമ്മേളനം വരുന്നു എല്ലാവരും എത്തണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആ ജമിയത്തുൽ സജിയയെ പടുത്തുയർത്തിയ എംഎ ഉസ്താദ് പറഞ്ഞ വാക്കാണെങ്കിൽ പിന്നെ ഈ നൗഫലിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ നൗഫലിനെ പോലെയുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചവിട്ട കൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചവിട്ട കൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അഴുക്കിനേക്കാളും അത് പരിച്ചവരായ സമൂഹത്തെ പറയേണ്ടതുണ്ടോ തീർന്നില്ല രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നു നിങ്ങളെ മനസ്സൊന്ന് തിരിക്കൂ സംഘടിയുടെ പരിസരത്ത് മദ്ഹരിന്റെ പാർശ്വഭാഗത്ത് മറപ്പെട്ട് കിടക്കുന്ന കിടന്ന് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാറി അല്ലാഹു എത്തിക്കൊടുക്കട്ടെ എങ്ങനെയാണ് വഫാത്തായത് വഫാത്താകുന്നതിന് മുമ്പ് നേരെ എങ്ങ് പോവുകയാണ് കഅബയുടെ ചാരത്ത് എന്നിട്ട് ആ മദീനയിൽ പോകുന്നു ആ മദീനയിൽ എങ്ങ് പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു നബിയേ ഇനിമേൽ എന്റെ ഇബാദത്തിന് തടസ്സമാകുന്ന ഭാര്യ മക്കളോടുള്ള ബന്ധം തരല്ലേ നബിയേ അപ്പോൾ തന്നെ മനസ്സിലാക്കി അള്ളാഹന്റെ വിളിക്കുത്തരം ചെയ്യാൻ നേരമായി അവസാനം എന്തു ചെയ്തു മദീനയിൽ നിന്ന് തന്നെ കവന്തുണി വാങ്ങി മദീനയിൽ നിന്ന് തന്നെ അത്തർ വാങ്ങി എന്നിട്ടതാ നേരെ നാട്ടിലേക്ക് വരുമ്പോ മുഅ്മിനീങ്ങളെ ആ മദീനയിലുള്ള ഒരൽപ്പം മണ്ണെടുത്തു ആ മണ്ണ് തന്റെ ലഗേജിലങ്ങ് ചേർത്തി നാട്ടിലതാ എത്തിയപ്പോ തന്നെ എല്ലാം ഭംഗിയാക്കി തരേണ്ടവരോട് പറഞ്ഞു ഞാനങ്ങ് മരിച്ചാൽ എന്റെ കഫന്തുണിക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ പോയി തരേണ്ടതില്ല ഞാൻ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന കഫന്തുണിയുണ്ട് ഏതെങ്കിലും കടയിൽ പോയി അത്തറ് കൊണ്ടുവരേണ്ടതില്ല ഞാൻ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന അത്തറുണ്ട് ആ കഫന്തുണിയിൽ അത്തർ ചേർക്കണം എന്നിട്ട് മക്കളെ മദീനയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഹബീബായ ബേദാംബർ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മദീനത്തെ മണലില്ലേ
love the trees of Medina. I love the houses of Medina. I love the sky of Medina. I love the earth of Medina. I love the land of Medina. I love the sandal of Medina. Yan Medina ile vrikshangale priyam vekkunu. Medina yude melvagathullathine priyam vekkunu. Medina yude nenathe priyam vekkunu. Medina yude bhoomiye priyam vekkunu. Pora pora. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ചെറുപ്പക്കാരെ മദീനയുടെ മണൽത്തരികളിലെ ആ മദീനയിലെ മണൽത്തരികളെ ഞാൻ പ്രിയം വെക്കുന്നു. വന്നോട്ട് തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? മദീനയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുണ്ട്, ആ മണ്ണ് എന്റെ കഫന്തുണിയിലങ്ങ് ചേർക്കണോ? എന്തേ കാരണം എന്നറിയോ? നാളെ ഞാനതാ ഖബറിനങ്ങ് കിടക്കുമ്പോ എന്റെ കൂടെ മദീനയിൽ കഫന്തുണിയുണ്ടായാൽ, എന്റെ കൂടെ മദീനയിൽ അത്തർ ഉണ്ടായാൽ, എന്റെ കൂടെ മദീനയിലെ മണലുണ്ടായാൽ, മദീനയിലെ മണ്ണുണ്ടായാൽ, മുങ്കര നക്കീരിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ പതരേണ്ടതില്ലല്ലോ, തളരേണ്ടതില്ലല്ലോ. വസീയത്ത് ചെയ്ത് മരിക്കുന്നതിന് മുമ്പായി അതാ മക്കളെ വിളിക്കുന്നു, പേരമക്കളെ വിളിക്കുന്നു, മരുമക്കളെ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മക്കളെ എന്നെ അതാ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചാൽ അവരെല്ലാം കണ്ടതിനു ശേഷം നിങ്ങൾക്കായി മാത്രം കാണാനൊരവസരം തരുമല്ലോ. അന്യ പുരുഷന്മാരാരുമില്ലാത്ത സമയത്ത്, ആ സമയത്ത് നിങ്ങൾ എന്റെ ജനാസയുടെ താരത്ത് വന്ന്, എന്റെ ചെവിയുടെ പാർശ്വഭാഗത്ത് വന്ന് നിങ്ങളതാ എന്റെ ചെവിയുടെ രണ്ട് ചെവികളിലായി മദീനയിൽ മറപ്പെട്ട് കിടക്കുന്ന ഉച്ചത്തിൽ പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളെ പേരിൽ എന്റെ രണ്ട് ചെവിയിൽ വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് എന്ന സ്വലാത്ത് അങ്ങ് നിങ്ങൾ എന്റെ ചെവിയിൽ ചൊല്ലിയാൽ ഞാനതാ മരിച്ചതിന് ശേഷം എന്റെ വെല്ലുപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. മക്കളെ, അത് പറയണമെങ്കിൽ എന്ത് ഗാംഭീര്യത വേണം ചെറുപ്പക്കാര്! അതുകൊണ്ട് എന്റെ ചെവിയിൽ സ്വലാത്ത് സലാമ ചൊല്ലിത്തരൂ. കണ്ടോ, നിബിധങ്ങളോട് ബന്ധം ബഹുമാനപ്പെട്ടപ്പോ സോട്ടിടങ്ങള് യാത്രയായിങ്ങളെ അവനില്ല ഉറപ്പാട്, ഹലാലില്ല ഹറാം തന്നെ നമുക്കുള്ളിൽ. നമ്മുടെ കണ്ണ് ഹറാം കണ്ടതാണ്, നമ്മുടെ നാവ് ഹറാം സംസാരിച്ചതാണ്, നമ്മുടെ മനസ്സ് ഹറാം മാത്രം ചിന്തിച്ചതാണ്, നമ്മുടെ കൈകൾ ഹറാം പ്രവർത്തിച്ചതാണ്, നമ്മുടെ കാലുകൾ ഹറാമിലേക്ക് നടന്നു നീങ്ങിയതാണ്. പക്ഷേ താല്പര്യമേ ഉള്ളൂ ഈ മഹാന്മാരെ മുറുകെ പിടിച്ചതുകൊണ്ട്. നാളെ അവരെ നാട്ടി വിധങ്ങൾ തിന്നിടങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോ നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാർ, സമസ്തയുടെ മുൻഗാമികളായ മഹാന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദുന ബറക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ, താങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുതൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് മുതൽ, ബഹുമാനപ്പെട്ട ശംസുല്ല മലിക ഉസ്താദ് മുതൽ, ബഹുമാനപ്പെട്ട ഖുതുബി ഉസ്താദ് മുതൽ, ബഹുമാനപ്പെട്ട താജുല്ല തങ്ങൾ മുതൽ, ബഹുമാനപ്പെട്ട നൂറുല്ല മയമ്മ ഉസ്താദ് മുതൽ, ബഹുമാനപ്പെട്ട പസോട്ട് തങ്ങൾ മുതൽ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള സുന്ദരമണത്തിന്റെ അലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമാ കാന്തപുരം ഉസ്താദ്, അടക്കമുള്ള നേതാക്കള് ഞങ്ങളെ നാ പ്രിയം വെച്ചാൽ നാളെ ആ മഹാന്മാർ
അവസരം കിട്ടിയാൽ അതിനേക്കാളും വലിയ ഭാഗ്യം വേറെ ഇല്ല. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാര് നിബിധങ്ങളെ പ്രിയം വെച്ച് സ്വർഗത്തിലെത്തി സാധുക്കളായ നമുക്കും അതിന് അവസരം തരണേ റഹ്മാനേ. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മനോഹരമായ പുതുപള്ളി, ഈ പള്ളിയുടെ അന്തസ്സും തനിമയും ഊർജ്ജസ്വലതയും ചൈതന്യവും നമ്മുടെ എല്ലാ പള്ളികളുടെ അന്തസ്സും നീ തുടർനാളുകളിൽ പൂർവോപരി ഭംഗിയായി നിലനിർത്തണേ അല്ലാഹ. മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. പടച്ചറപ്പേ, ഈ സദസ്സിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മപെങ്ങന്മാർ, ആരുടെയെങ്കിലും ശരീരത്തിൽ വല്ല അസുഖവുമുണ്ടെങ്കിൽ, അതല്ല ഇനി വല്ല അസുഖം തരാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചറപ്പേ ഈ സ്റ്റേജിൽ കാലുകുത്തിയ സാദാത്തുക്കളെ ബറക്കത്തുകൊണ്ട്, ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത തങ്ങന്മാരാലിമീങ്ങളെ ബറക്കത്തുകൊണ്ട്, ഈ സ്റ്റേജിൽ കാലുകുത്തിയ ഉസ്താദുമാരെ ബറക്കത്തുകൊണ്ട്, ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ, ഉയർത്തിക്കളയണേ അല്ലാ. നമ്മുടെ സദസ് ദുആക്കുത്തരം കിട്ടുന്ന സദസ്സാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങളെ കാല് കടഞ്ഞാലും സാരമില്ല, ഒരൽപ്പം കടഞ്ഞോട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കലയിൽ കടയുന്ന കാലിന് പകരമായി ആള് നമുക്ക് സ്വർഗത്തിലെത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അവിടെ നാടുകളിൽ നടക്കുന്ന ഓരോ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികളെ ലൈവായി അപ്പോൾ വളരെ ഭംഗിയായി ക്ലിയറായി മറ്റുള്ള ഓൺലൈൻ സംവിധാനങ്ങളിൽ നിന്നൊക്കെ നേരെ വ്യതിരിക്തമായി വേറിട്ട് നിന്ന രൂപത്തിൽ തന്നെ സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സംപ്രേക്ഷണം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. അതിന് ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികൾക്കും അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ, ബർക്കത്ത് നൽകണേ റഹ്മാനെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് മാത്രം വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അല്ലാഹുവേ സാധുക്കളായ നമുക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിച്ച് ഈ രൂപത്തിൽ തന്നെ നമുക്ക് സ്വർഗത്തിലങ്ങ് ചെല്ലാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അധ്വാനിച്ചവർ, അതിന് ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് മുതൽ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി, അതുപോലെ ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടവർ, ഇവിടെയുള്ള ഉസ്താദ് ജലീൽ സഫാഫി ഉസ്താദ് ഉൾപ്പെടെ ആരെല്ലാം എനിക്ക് പേരറിയുന്ന ഉസ്താദ്മാരും അല്ലാത്തവരും എല്ലാവരും ഈ നാട്ടിലെ മുതിർന്നവർ, കാരണവന്മാർ, ചെറുപ്പക്കാർ, അല്ലാഹുവേ ഈ പള്ളിയോട് സഹകരിച്ചവർ ആരെല്ലാം ഉണ്ടോ, ഈ പള്ളി ഉദ്ഘാടന പരിപാടിയുടെ തുടക്കം മുതൽ ഇതുവരെയായി വന്നു പോയവർ ആരെല്ലാം ഉണ്ടോ, ഇവിടെ ഇരിക്കുന്നവർ ആരെല്ലാം ഉണ്ടോ, നമുക്കൊക്കെ നീ സ്വർഗത്തിൽ കെട്ടിടങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم മുഅ്മിനീങ്ങളെ ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വായിക്കാനായിട്ട് അത് വായിച്ചതിന് ശേഷം ഇൻഷാഅല്ലാഹ് ചെറിയൊരു ദുആ ഇവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകണമെന്ന് അറിയിക്കുന്നു. ദുആ വസിയത്തോടെ വാഖദമാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മിനിറ്റ് നല്ലൊരു സന്ദർശനത്തിൽ ആരും കളയണ്ട, നിങ്ങളെ ബുദ്ധിമുട്ട് കാണില്ല.